stories, I'm a fool for your love. നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. എമ്മ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് സിനിമയെ പറ്റിയിട്ട് അഭിപ്രായം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ വെച്ചിരിക്കുന്നത്. ജെയ്ൻ ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരിയുടെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരിയാണ്. അവരുടെ എമ്മ എന്ന് പറയുന്ന ഒരു മികച്ച നോവലിൻ്റെ ആ നോവലിനെ സിനിമയാക്കിയിരിക്കുന്ന ഒരു സിനിമയാണത്. സിനിമയുടെ പേര് എമ്മ എന്ന് തന്നെയാണ്. 3 വോളിയംസായിട്ട് വന്നിട്ടുള്ളൊരു നോവലാണ്. 1000-ൽ പേജുകളുണ്ട് ആ ഒരു നോവലിന്. അപ്പോൾ ഈ സിനിമ 2020-ൽ പുറത്തു വന്നിട്ടുള്ളത്. ഒരു കോമഡി റൊമാൻസ് എന്ന് പറയുന്ന ഒരു മേഖലയിൽ വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഞാൻ 2-3 പ്രാവശ്യം ഈ സിനിമ കണ്ടു. ഈ സിനിമയിൽ പറയുന്ന പ്രണയമാണ്. ഒരു ഈ ഇംഗ്ലണ്ടിലെ യോർക്ക്ഷയർ എന്ന് പറയുന്ന ഒരു മലഞ്ചെരുവ് പോലുള്ള പ്രദേശത്ത്, മഞ്ഞൊക്കെ പെയ്യുന്ന മലഞ്ചെരുവ് പോലത്തെ പ്രദേശത്താണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. അപ്പോൾ അവിടെയുള്ള റിച്ച് ആയിട്ടുള്ളൊരു ഫാമിലി, ആ ഫാമിലിയിലുള്ള പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് എമ്മ എന്ന് പറയുന്നത്. പുള്ളിയുടെ എമ്മ വുഡ് ഹൗസ് എന്നാണ്, അതെ, പുള്ളിക്കാരിയുടെ അച്ഛൻ്റെ പേര് വുഡ് ഹൗസ് എന്നാണ്. അപ്പോൾ അവിടെയുള്ള ചില കഥാപാത്രങ്ങൾ തമ്മിലുള്ള പ്രണയവും മറ്റ് കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. അവരുടെ ജീവിത കഥ വിവരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ പ്രധാനമായിട്ടും എടുത്ത് പറയുന്ന എമ്മ എന്ന് പറയുന്ന വ്യക്തി, അതുപോലെ തന്നെ അതിലുള്ള വേറൊരു വ്യക്തിയുണ്ട്, മിസ്റ്റർ കിങ്സ്ലിയോ അങ്ങനെ കണ്ടാണ് പുള്ളിയുടെ പേര്, ഒരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹവുമായിട്ടുള്ള ഈ പെൺകുട്ടിയുടെ പ്രണയം, എമ്മയുടെ പ്രണയവും മറ്റു കാര്യങ്ങളും, അവരുടെ അവസാനം എൻഡിൽ അവരുടെ വിവാഹവും മറ്റുമാണ് നോവല് ഈ സിനിമ പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ സിനിമ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പ്രധാനമായിട്ടും എടുത്ത് പറയാനുള്ളത് ഇതിലെ അഭിനയമാണ്. എല്ലാവരുടെയും അഭിനയം വളരെ മികച്ച് നിൽക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, കോമഡി എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റിന് പറ്റിയ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കാണ് ഇതിന് ചേർത്തിട്ടുള്ളത്. ഒപ്പം തന്നെ ഇതിലെ വിഷ്വൽസ്, പ്രത്യേകിച്ചും ആ സ്ഥലം, ഈ യോർക്ക്ഷയർ എന്ന് പറയുന്ന സ്ഥലം ഒരു മലഞ്ചെരുവാണ്, മഞ്ഞൊക്കെ പെയ്യുന്ന ഒരു മലഞ്ചെരുവ്. ഒപ്പം തന്നെ അവരുടെ ഈ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങൾ, പിന്നെ അവരുടെ മേക്കപ്പ് ഒക്കെ തന്നെ വളരെ ഡിഫറൻ്റ് ആണ്. നമുക്കിപ്പം ഉദാഹരണത്തിന് ഇതിൻ്റെ ട്രെയിലർ ഒന്ന് ജസ്റ്റ് കണ്ടു, എമ്മ അതിൻ്റെ ട്രെയിലർ ജസ്റ്റ് കണ്ടു നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അപ്പോൾ ഈ വിഷ്വൽസും പ്രത്യേകിച്ച് ആ സ്ഥലങ്ങളുടെ ആ ഭംഗിയും, പിന്നെ അവരുടെ വസ്ത്രങ്ങളുടെ ഇതും, പിന്നെ ഈ എന്താ പറയുക, ഇവരുടെ ഈ പ്രത്യേകമായിട്ടുള്ള ഒരു ഈ മേക്കപ്പും സിനിമയെ വല്ലാതെ ഒരു നമ്മളെ ആസ്വദിപ്പിക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സിനിമ കണ്ടതെന്ന് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ എല്ലാവരും തന്നെ കാണാൻ ശ്രമിക്കുക. എമ്മ എന്ന് പറയുന്ന സിനിമ വളരെ മികച്ച ഒരു സിനിമയാണ്. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.